ആരാധനാലയങ്ങൾ ആർ എസ് എസിന്റെ ആയുധ പുരകളോ എന്നാണ് സൂപ്പർ പ്രൈം ഡേ ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ എത്രമാത്രം ഗൗരവതരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇനി ക്ഷേത്രങ്ങൾക്കകത്തോ പരിസരങ്ങളിലോ ഈ ശാഖായോഗങ്ങൾ നടന്നാൽ കർശനവും അടിയന്തരവുമായ നടപടികൾ സ്വീകരിക്കും എന്ന നിലപാടിലേക്ക് എത്തിയത് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് നിരവധി ആളുകളിൽ നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കേന്ദ്രമാക്കിക്കൊണ്ട് ആർ എസ് എസ് ഭക്തി മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത് തങ്ങളുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചാവേറുകളെ റിക്രൂട്ട് ചെയ്യുന്നതും പരിശീലിപ്പിക്കുന്നതും ക്ഷേത്രങ്ങൾ കേന്ദ്രമായിട്ടുള്ള ശാഖകളിലൂടെയാണെന്നുള്ള വിവരം എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്യുക എൺപത്തേഴ് നായനാർ ഗവൺമെൻറ് തന്നെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവിറക്കുകയുണ്ടായി വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രമായി കൊണ്ടുള്ള ആയുധ പരിശീലനം ഇത്തരത്തിലുള്ള മതവർഗീയ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം പൊതുസ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആ തന്നെ വ്യക്തമാക്കുകയുണ്ടായി കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ അവരുടെ ചുവടുകൾ ഉറപ്പിക്കുന്നത് ക്ഷേത്രോദ്ധാരണവും ക്ഷേത്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ നിരുദ്ദ്രവകരമായ ഈശ്വരാന്വേഷണത്തിൻ്റെയും ദൈവസാക്ഷാത്കാരത്തിൻ്റെയും ആരാധനക്കും പ്രാർത്ഥനയ്ക്കും ഉപയോഗിക്കേണ്ട കേന്ദ്രങ്ങളെ സംഘപരിവാറിൻ്റെ ആയുധ പരിശീലന കേന്ദ്രങ്ങളാക്കി അവരുടെ വ്യായാമമുറകൾ അഭ്യസിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ദേശീയ തലത്തിൽ തന്നെ ആർ എസ് എസ് ക്ഷേത്രങ്ങൾ കേന്ദ്രമായിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് ആർ എസ് എസിൻ്റെ രൂപീകരണ ചരിത്രം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഹെഗേവാറ് നാഗപ്പൂരിൽ ഒരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുണ്ടാക്കിയ ഒരു ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കലാപവും അതിനെ തുടർന്ന് മുസ്ലീങ്ങളെ നേരിടണമെങ്കിൽ ഹിന്ദുക്കൾക്ക് മിലിറ്റൻ്റായ ഒരു സംഘടന സംഘടനയുണ്ടാകണമെന്ന് അവിടുത്തെ ചിത്വൻ ബ്രാഹ്മണ സമൂഹത്തിനകത്ത് അത്തരത്തിലൊരു സന്ദേശം എത്തിച്ചുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ സംഘടനാപരമായ രൂപീകരണം പോലും നടന്നിട്ടുള്ളത് ചരിത്രപരമായി തന്നെ ആർ എസ് എസ് ആരാധനാലയങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് അവർ ആയുധ പരിശീലനം നടത്തുന്നതും ജനങ്ങൾക്കും സമൂഹത്തിൻ്റെ മതനിരപേക്ഷ ശക്തികൾക്കുമൊക്കെ എതിരായിട്ടുള്ള ആക്രമണ സജ്ജീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ക്ഷേത്രങ്ങളെ കേന്ദ്രമായി കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനം ആർ എസ് എസ് നടത്തുന്നുണ്ട് അതെന്തായാലും അനുവദിക്കില്ല ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയത് ശ്രീ കെ ടി കുഞ്ഞുകണൻ പക്ഷേ മന്ത്രിക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യം അത് തുറസായ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കൂട്ടായ്മയല്ലേ ആയുധമാണ് അവിടെ ആരെങ്കിലും ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുള്ളത് എന്നാണ് ഒരു നേർസാക്ഷ്യത്തിൻ്റെ പിൻബലത്തിലാണ് മന്ത്രിയുടെ വാദഗതികൾ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ആർ എസ് എസ് മറുചോദ്യം ഉന്നയിക്കുന്നത് അതിനുള്ള മറുപടി എന്താണ് താങ്കളും ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കുമല്ലോ ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തനം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ തന്നെ ദൃക്സാക്ഷികളായ ആർ എസ് എസിൻ്റെ തന്നെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഡി ആർ ഗോയൽ മുതൽ ദേശരാജ് ഗോയൽ മുതൽ കേരളത്തിലെ സുധീഷ് മിന്നി വരെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങളെ ചിലപ്പോൾ ആർ എസ് എസ് ആർ തള്ളുമായിരിക്കും പക്ഷേ ദേശരാജ് ഗോയലിനെ പോലുള്ള ഒരാൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആർ എസ് എസിൻ്റെ പരിശീലനങ്ങൾ എന്ന് പറയുന്നത് തുറസ്സായ സ്ഥലത്തെ ഒരു സാധാരണ വ്യായാമമുറ മാത്രമല്ല അത് തങ്ങൾ പരമശത്രുക്കളായി കാണുന്ന മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമൊക്കെ ആക്രമിക്കാനുള്ള അവരെ വകവരുത്താനുള്ള അവരെ ഇല്ലാതാക്കാനുള്ള തങ്ങൾക്ക് അനുഭവ അനഭിമുദമായ സാമൂഹ്യ ശക്തികളെ നേരിടാനുള്ള ആയുധ തന്നെയാണ് കേരളത്തിൽ അവരെന്താണ് വെറുതെ കബഡി കളിക്കുകയല്ല അതിനപ്പുറത്ത് എന്താണ് അവർ വളരെ കൃത്യമായി ശാഖകൾ വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ആ റിക്രൂട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ശാഖാ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രങ്ങളും പല വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രമായിക്കൊണ്ട് അവർ നടത്തുന്നത് അത് അനുവദിക്കാൻ പറ്റില്ല പല ക്ഷേത്രങ്ങളും ഇതിനുള്ള ഒരു കേന്ദ്രമായിട്ട് ആർ എസ് എസ് മാറ്റിയിട്ടുണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല സമൂഹത്തിനകത്ത് തെറ്റായി സമുദായത്തെയും ഇതര എതിർ രാഷ്ട്രീയ ശക്തികളെയും ഉന്മൂലനം ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചാവേർ സംഘത്തെ വാർത്തെടുക്കുകയാണ് ആർ എസ് എസ് ശാഖാ പ്രവർത്തനം പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമായി തോന്നുന്ന ആദ്യ പരിശീലന കളരി മാത്രം ഇതാണ് ഒരു സർക്കാരിനെ മതേതര നിയമവാഴ്ചയുള്ള ഒരു സമൂഹത്തിൽ ഉറച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്വത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ കണ്ടെത്തിയ കാര്യമല്ലേ കുഞ്ഞിക്കണ്ണനോട് സ്ട്രെയ്റ്റ് ചോദ്യമാണ് വേണു ചോദിച്ചത് അനുഭവ സാക്ഷ്യം വെച്ചിട്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ നേരിടുന്നത് കുഞ്ഞിക്കണ്ണൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ഒരനുഭവം പറയാനില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ദേശരാജ് ഗോയലിനെയും സുരേഷ് മിനിയെയും ഒക്കെ കൂട്ടുപിടിക്കുകയാണ് ഞാൻ പറയട്ടെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതിനെ ചീത്ത പറയുകയും ഒരു സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമാണ് ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ പലതും ഒക്കെ പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരു കമ്മ്യൂണിസ്റ്റത്തെ പറ്റി എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ അത് പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണൻ അതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുമോ അപ്പോൾ അത് അങ്ങനെ കൂട്ടിയരുത് നമ്മൾ നാട്ടിൻ പുറത്ത് കാണുന്നതല്ലേ ആർ എസ് എസ് ഒളിവിൽ പ്രവർത്തിക്കുന്ന സംഘടനയൊന്നുമല്ലോ തെളിവിൽ പ്രവർത്തിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കുഞ്ഞിക്കണ്ണ നിങ്ങളുടെ ഒരു നിരീക്ഷണം ശരിയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ അത് ആയുധപ്പുരകളാണ് മനസ്സിലായോ പരശുരാമൻ്റെ കയ്യിലെ മഴു ഹനുമാൻ്റെ കയ്യിലെ ഗത ദുർഗയുടെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് കൈയും കണക്കില്ല അതിൻ്റെ പേര് പോലും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഈ ആയുധങ്ങളൊക്കെയാണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നതെങ്കിൽ വെൽക്കം കുഞ്ഞിക്കണ്ണ കാണട്ടെ കുഞ്ഞിക്കണ്ണൻ്റെ ധൈര്യം എത്രയുണ്ടെന്ന് കാണട്ടെ വെറുതെ ഈ ലൈമെന്നും പറയരുത് ഹെഡ്ഗേവാറ് ഒരു കലാപം ഉണ്ടാക്കിയിട്ടില്ല നോക്കൂ അനുശീലൻ സമിതി എന്ന് പറഞ്ഞിട്ടൊരു വിപ്ലവ സംഘടനയുണ്ടായിരുന്നു അതിലെ അംഗങ്ങളായിരുന്നു മഹർഷി അരവിന്ദനും പിൽക്കാലത്ത് മഹർഷിയായ അരവിന്ദൻ ഹെഡ്ഗേവാറ് ഈ വിപ്ലവ പ്രവർത്തനം ഒറ്റപ്പെട്ട വിപ്ലവ പ്രവർത്തനം കൊണ്ട് പ്രയോജനമില്ല എന്ന് നിരാശരായി രണ്ടുപേരും പിന്നീട് ചിന്തയായി സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ കാര്യം എന്താ നമുക്ക് ഒരുമയില്ല ഞാൻ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാവണം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹെഡ്ഗേവാർ പോയി പക്ഷേ അരവിന്ദൻ ആത്മീയതലത്തിലേക്കും പോയി ഇതാണ് ഇതിൻ്റെ ചരിത്രം അല്ലാതെ ഈ പറഞ്ഞ കുഞ്ഞിക്കണ്ണൻ ഈ വിവരമൊക്കെ എവിടെ നിന്ന് കിട്ടി ഞാൻ കുഞ്ഞിക്കണ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആർ എസ് എസിൻ്റെ ക്യാമ്പിലേക്ക് ശാഖയിലേക്ക്

എന്തുകൊണ്ടാണ് ആ കേസിൻ്റെ നടത്തിപ്പ് വഴികളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ള അധികാരികൾ ഇവിടെ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്ന സത്യവാങ്മൂലം നൽകിയത് നോക്കുകയാണ് ഹിസ്റ്റോറിക്കലി ഒരു കാര്യം ഞാൻ സമ്മതിക്കാം ഞാൻ ആർ എസ് എസിൽ എനിക്ക് തിരിച്ചറിവില്ലാത്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തീരെ ശിശുവാണ് ഞാൻ തിരിച്ചറിവില്ല ആ സമയത്താണ് ഞാൻ ആർ എസ് എസിൽ പോയി തിരിച്ചറിവ് കൊണ്ടാകുന്ന ഒരു അമ്പത്തെട്ട് അമ്പത്തൊമ്പത് നമ്മുടെ ഒരു സമരമൊക്കെ തുടങ്ങിയ ആ കാലത്താണ് അന്ന് അമ്പലപ്പറമ്പിലാണ് ഞങ്ങളുടെ ശാഖ ഞങ്ങളെ ആരും തടഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പോകെ പോകെ സംഭവിച്ചതെന്താ സ്ഥലം കുറവായി കേരളത്തിൽ അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് പൊതു ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാവർക്കും ദിവസവും ദിവസവും പരിപാടിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല ആർ എസ് എസിൻ്റെ പരിപാടിയാണെങ്കിൽ എന്നുകൊണ്ട് തരും എന്നും ഒരു മണിക്കൂർ ഇതാണല്ലോ ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഓരോ അമ്പലപ്പറമ്പിൽ നിന്ന് സ്വയം പിൻവാങ്ങി സ്വകാര്യ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്വകാര്യ ചെറിയ ഗ്രൗണ്ടുകളിൽ ഇവിടെയൊക്കെ ആയി ഞങ്ങളുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം ഞങ്ങളാരും അമ്പലത്തിൽ കയറി കുടിയിരുന്നിട്ടില്ല എന്നിട്ട് വേണ്ട കുടിയിറക്കാൻ എന്തൊക്കെ ദുഷ്പ്രചരണമാണ് നടത്തുന്നത് ഇപ്പം ഇല്ലാതെ ഇല്ല 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 പറയൂ പറയൂ വേണോ ഏത് ചോദ്യമാണ് ഞാൻ ഹൈക്കോടതിയുടെ ഉത്തരം ഉത്തരവ് ഉത്തരവ് ആയി ആയിക്കോട്ടെ ഞാൻ ഈ പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഉത്തരവില്ല ഇനി ഉണ്ടെന്ന് വയ്ക്കുക ഞാൻ വേണു പറയുന്നത് സമ്മതിക്കുന്നു എനിക്ക് എനിക്കറിഞ്ഞുകൊള്ളാത്ത അതിലും വേണു പറയുന്നു ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അതിൽ തെറ്റെന്താ ശരി ഈ പ്രവർത്തനം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല വേണ്ടപ്പാ ഞങ്ങൾ വേറെ പൊക്കോളന്ന് പ്രശ്നമാണോ നിയമവാഴ്ച അടിയന്തരമായി ഉറപ്പുവരുത്തേണ്ട അത്രയും ഒരു സംഘർഷ ഭൂമിയായി ആരാധനാലയങ്ങളെ മാറ്റുന്ന ഒരു സാഹചര്യം ആർ എസ് എസിന്റെ ശാഖാ പ്രവർത്തനം ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ മോഹൻദാസ് പറഞ്ഞത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ ഒരു കാരണവശാലും ഇതൊരു സംഘർഷത്തിലേക്കോ സംഘടനത്തിലേക്കോ പോകില്ല കാരണം ഹൈക്കോടതിയുടെ വിധി തന്നെയുണ്ട് അമ്പലപ്പറമ്പുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം പരിശീലനങ്ങൾ നടത്താൻ പാടില്ലെന്നുള്ളൂ ഈ പരിശീലനം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് അവർ പറയുന്നെങ്കിലും നമ്മളൊക്കെ ജനിച്ചു വളർന്ന് നമ്മുടെ ഓർമ്മയിൽ ഞാൻ എനിക്കൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് ആർ എസ് എസിൻ്റെ പ്രവർത്തനം നന്നായിട്ടറിയാം അന്ന് അറുപത്തഞ്ച് തൊട്ട് ഞാൻ ജനിച്ചു പറഞ്ഞ കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ കിളികല്ലൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുടെ കാമ്പൗണ്ടുകളിൽ ഇതുപോലെ പത്തും ഇരുപത്തിയഞ്ചും പേരടങ്ങുന്ന പിന്നെ ആർ എസ് എസിൻ്റെ അംഗങ്ങൾ വൈകിട്ട് പിന്നെ ആദ്യമൊക്കെ ഡ്രില്ലായിട്ടാണ് എല്ലാവരും കാഴ്ചക്കാരൊക്കെ വന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ആയുധ പരിശീലനം ആയുധ പരിശീലനം എന്ന് വെച്ചാൽ ആയുധം എന്ന് വെച്ചാൽ ഇപ്പോൾ വാളും പരിചയാണോ അല്ലെങ്കിൽ അതൊന്നുമല്ല ആയുധ പരിശീലനമുണ്ട് അപ്പോൾ അപ്പോൾ ഇപ്പോൾ സംഘർഷത്തിലേക്കും സംഘടനത്തിലേക്കും മോഹൻദാസ് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിലും ഒരിക്കലും പോകുന്നില്ല പക്ഷേ ഈ ആദ്യമായിട്ടല്ലോ ഇവിടെ ഒരു ഗവൺമെൻറ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു രണ്ട് പ്രാവശ്യം അതേ മുഖ്യമന്ത്രിയായിരുന്നു നയനാർ മുഖ്യമന്ത്രിയായി അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അമ്പത്തി ഏഴിൽ കേരളം ഭരിക്കുന്ന കാലം തൊട്ട് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും സ്കൂളുകളിലും അവരിത്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അപ്പോൾ ഇവരും അത്തരം ആയുധ പരിശീലനം നടത്തുന്ന ആളുകളാണ് മാർസിസ്റ്റുകാരും ക്ഷേത്രങ്ങളിലല്ല ക്ഷേത്രങ്ങളല്ല അതേ അതേയുള്ള പ്രശ്നം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കാനാണല്ലോ പുറപ്പാട് പക്ഷേ ബോംബ് നിർമ്മാണത്തിനിടയിൽ എത്രയോ ആളുകൾ മരിച്ചിരിക്കുന്നു എത്ര ആളുകൾക്ക് കൈപ്പത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള ആയുധ